ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഡേറ്റിംഗ് ഇൻ ദ കിച്ചൻ്റെ ലാസ്റ്റ് എപ്പിസോഡായ 24th എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സീരീസിൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും എപ്പിസോഡ്സ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം എനിക്ക് ഡിലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇതുവരെ കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് റീഅപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ട്സിന് ഒരുപാട് 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 നന്ദിയുണ്ട്. സോ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ലൂജിനും സ്റ്റെപ്പ് ബ്രദറും ഓപ്പോസിറ്റ് സൈഡിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ലൂജിൻ്റെ ഫേസ് ഭയങ്കര ദേഷ്യിച്ചിരിക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ബ്രദർ അവനെ കണ്ട് ചിരിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. ബ്രദർ, നീ ബോർഡ് മീറ്റിങ്ങിന് വന്നത് എൻ്റെ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ലൂസങ് അവനെ നോക്കി ചിരിക്കുന്നു. ഒരുപാട് ദേഷ്യപ്പെടാതെ എന്ന് ലൂജിനോട് പറഞ്ഞുകൊണ്ട് ലൂസങ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോകുന്നു. ലൂജിങ് ബോർഡ് മീറ്റിങ്ങിന് വേണ്ടി മീറ്റിംഗ് റൂമിലേക്ക് വരികയാണ്. അവനെ കണ്ടതും ലൂസങ് ഒഴിച്ച് ബാക്കി എല്ലാ ഡയറക്ടേഴ്സും എണീറ്റ് നിൽക്കുന്നുണ്ട്. ലൂജിൻ വന്ന് സീറ്റിലിരിക്കുന്നു. അപ്പോൾ ഒരു ഡയറക്ടർ എൻട്രി നിന്നിട്ട് നമ്മുടെ കമ്പനിയുടെ 44% ഷെയറും ഇപ്പോൾ ലൂജിൻ്റെ കയ്യിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ വെക്കുകയാണ്. ആ ഇലക്ഷന് ഏറ്റവും കൂടുതൽ വോട്ട് ലൂജിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ പുതിയ ചെയർമാൻ ആയിരിക്കുമെന്ന് പറയുന്നു. എല്ലാവരും വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലൂസങ് വെയിറ്റ്, അതിനു മുന്നേ ഈ ഫയൽ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ലൂജിൻ്റെ കയ്യിൽ ഒരു ഫയൽ കൊടുക്കുന്നു. ലൂജിൻ ആ ഫയൽ നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും വെളിയിൽ പോകൂ, എനിക്ക് ലൂസങ്ങിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. എല്ലാവരും എന്നിട്ട് വെളിയിൽ പോകുമ്പോൾ ലൂസങ് ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ലൂജിൻ, നീ ഇതെല്ലാം എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിക്കുന്നു. നീ എന്ത് സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് പറയും, ഞാനും കൂശിങ്ങും തമ്മിൽ റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിക്കുന്നു. അത് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ആദ്യം മുതലേ ഇന്നസെൻ്റായ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അയാൾ പറയുന്നു. പിന്നെ ഈ ബിസിനസ്സിലുള്ള ഗെയിം ആണെങ്കിൽ അത് ഞാൻ നിന്നോട് അന്ന് ഒരു ബ്രദറായിട്ട് വന്ന് ഈ ബിങ്ടൺ ഗ്രൂപ്പ് വെറുതെ വിടാൻ വേണ്ടി കെഞ്ചി ചോദിച്ചു, പക്ഷെ നീ പറഞ്ഞു ബിസിനസ്സിൽ ഇമോഷൻസ് പാടില്ല എന്ന്. സോ നിനക്ക് ഇമോഷൻസ് വരുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കളികളെല്ലാം കളിച്ചതെന്ന് ബ്രദർ അവനോട് പറയുന്നു. ഇത് കേൾക്കണ ലൂജിൻ, ഞാൻ ഫെയിലായിപ്പോയി, ഞാൻ ബിസിനസ്സിൽ ഇമോഷൻസ് കൊണ്ടുവന്നു എന്ന് പറയുന്നു. ചിലപ്പോൾ എനിക്ക് പ്രായം കൂടുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ഇമോഷൻസ് വരുന്നതെന്ന് ബ്രദറിനോട് ലൂജിൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ലൂസങ് ചിരിക്കുന്നുണ്ട്. നിനക്കറിയാമോ, കുട്ടിക്കാലം മുതൽ ഞാൻ നിന്നെ ഒരു സൂപ്പർ ഹീറോ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. നീ ഒരു കാര്യത്തിലും ഒരിക്കലും തോൽക്കാറില്ല. ഇപ്പോൾ നീ നിന്റെ തന്നെ റൂൾസിൽ തോറ്റിൽ വിഷമിക്കുന്നുണ്ടോ, അതോ നിന്റെ കോൾഡ് ബ്ലഡഡ് ക്യാരക്ടർ മാറി ഒരു മനുഷ്യനെ മാറിയിൽ സന്തോഷിക്കുന്നു എന്ന് ലൂസങ് ലൂജിനോട് ചോദിക്കുന്നു. ഇത് കേട്ട് ലൂജിൻ, നീ ബിസിനസ്സിൽ ഇങ്ങനെ ചെയ്ത് ഞാൻ നിന്നെ ഒരിക്കലും ബ്ലെയിം ചെയ്യുന്നില്ല, പക്ഷെ നീ അതിനുവേണ്ടി ഗൂഷക്കിനെ യൂസ് ചെയ്തത് ശരിയായില്ല എന്ന് അവനോട് പറയുന്നു. ഞാൻ അവളെ യൂസ് ചെയ്ത് നീ അവളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ലൂസങ് പറയുമ്പോൾ, അതെ, ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നീ അവളെ യൂസ് ചെയ്തതുകൊണ്ട് നീ അതിന് പേ ചെയ്യണമെന്ന് ലൂജിൻ ലൂസങ്ങിനോട് പറയുന്നു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, ലൂസങ് ചോദിക്കുമ്പോൾ നീ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലൂജിൻ ആരെയോ അകത്തേക്ക് വിളിക്കുന്നു. അകത്തേക്ക് കയറി വന്ന് നേരത്തെ ലൂസങ് ബിസിനസ് ഡീൽ ചെയ്ത അവൻ്റെ ഫ്രണ്ടായിരുന്നു. അയാൾ ഒരു ഫയൽ കൊണ്ടുവന്ന് ലൂജിനെ കൊണ്ട് സൈൻ വാങ്ങിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. ആ പോകുന്നത് ആരാണെന്ന് മനസ്സിലായോ? അതെ, നിന്റെ ഫ്രണ്ട് തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു ഫയൽ സൈൻ ചെയ്തില്ലേ, ഞാൻ ആ പേപ്പർ സൈൻ ചെയ്തതോടെ നീ ഈ തന്ന പേപ്പറിൻ്റെ വാല്യൂ എല്ലാം തീർന്നു. ഇനി മുതൽ ഈ പേപ്പറിന് ഒരു വാല്യൂ ഇല്ല എന്ന് ലൂസങ്ങിനോട് ലൂജിൻ പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ ലൂസങ് നീ ഇതൊക്കെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിക്കുന്നു. അതിന് ആൻസർ പറയാൻ ലൂജിൻ ആലോചിക്കുന്ന ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ശെഗ്നൻ കുടിച്ച് ബോധമില്ലാതെ ലൂജിൻ്റെ മടിയിൽ കിടക്കുന്ന ദിവസം അയാൾ അവളുടെ ഫോൺ എടുത്ത് ലൂസങ്ങിൻ്റെയും ശെഗ്നൻ്റെയും ചാറ്റ് വായിക്കുന്നുണ്ട്. ആ ചാറ്റ് വായിക്കുമ്പോൾ ശെഗ്നനും ലൂസങ്ങും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നും പല കാര്യങ്ങളും ലൂസങ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എന്നും ലൂജിന് മനസ്സിലാകുന്നു. ബോധമില്ലാതെ ലൂജിൻ്റെ മടിയിൽ കിടക്കുന്ന ശെഗ്നനെ നോക്കി ലൂജിൻ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കുറച്ച് ഹാർഷാണ്, നീ അതിനെനിക്ക് മാപ്പ് തരണമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശെഗ്നനോട് ലൂജിൻ ഹാർഷായിട്ട് പെരുമാറിയത് ലൂസങ്ങിനെ മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ വെച്ച് ഫ്ലാഷ് ബാക്ക് തീരുന്നു. നീ എപ്പോഴാണ് ആക്ട് ചെയ്ത് തുടങ്ങിയത് എന്ന് ലൂസങ്ങിൻ്റെ ക്വസ്റ്റിന് ലൂജിൻ മറുപടി പറയുന്നില്ല. നീ അത് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചിട്ട് വേറൊരു ചോക്ലേറ്റ് ലൂസങ്ങിൻ്റെ അടുത്ത് വെച്ച് കഴിച്ചു നോക്കുന്ന നല്ല ടേസ്റ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ശെഗ്നൻ തൻ്റെ വീട്ടിലിരുന്ന് അവളുടെ പെറ്റായ ടോട്ടോസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂജിനോട് പറയാനുള്ള ദേഷ്യവും ഫ്രസ്ട്രേഷൻസും വഴക്കുമെല്ലാം അവൾ ആ പെറ്റിനോട് പറഞ്ഞു തീർക്കുന്നുണ്ട്. അപ്പോൾ ആരോ ഡോർ ബെല്ലടിക്കുന്നു. അവൾ വീണ്ടും ദേഷ്യിച്ച് ആരാണെന്ന് ചോദിച്ചുകൊണ്ട് പോയി ഡോർ തുറക്കുമ്പോൾ ലൂജിൻ വെളിയിൽ നിൽക്കുന്നു. അവൾ ഡോർ തുറന്ന് വീട്ടിൻ്റെ അകത്തേക്ക് കയറി വന്നിട്ട് നീ അല്ലേ പറഞ്ഞ് എന്നോട് സംസാരിക്കില്ല എന്ന്, പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പില്ലോയും മറ്റുമല്ല ലൂജിനെ ദേഹത്തേക്ക് എടുത്തെറിയുന്നുണ്ട്. ലാസ്റ്റ് ടോട്ടോയ്സിനെ എടുത്ത് പൊക്കുമ്പോൾ നിനക്ക് വേണമെങ്കിൽ നിന്റെ ദേഷ്യം എന്നോട് തീർക്കാം, പക്ഷെ ആ പെറ്റ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു. ഞാൻ അതിനെടുത്തെറിയില്ലായിരുന്നു, പക്ഷെ നിന്റെ PA എന്നോട് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ എന്നോട് സത്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും നന്നായി ആക്ട് ചെയ്യുമായിരുന്നല്ലോ എന്ന് അവൾ ലൂജിനോട് പറയുന്നുണ്ട്. ശെഗ്നൻ അവിടുന്ന് തിരിഞ്ഞ് നടക്കുമ്പോൾ ലൂജിൻ അവളെ പിടിച്ച് ഹഗ് ചെയ്യുന്നു.
എനിക്ക് വിശക്കുന്നു എന്ന് അവൻ പറയുമ്പോൾ നിനക്ക് വേണമെങ്കിൽ നൂഡിൽസ് നീ തന്നെ കുക്ക് ചെയ്ത് കഴിച്ചോളാൻ വേണ്ടി അവൾ അവനോട് പറയുന്നു. ഇല്ല, നീ തന്നെ കുക്ക് ചെയ്ത് തരണമെന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. ലാസ്റ്റ് രണ്ടുപേരും പാച്ചപ്പായി ഹഗ് ചെയ്യുന്നു. ലൂസിങ് അവൻ്റെ കാർ ഷോപ്പിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ അവിടെ എത്തുന്നു. ഞാൻ നമ്മുടെ കമ്പനി രക്ഷിക്കാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല എന്ന് അവൻ വിഷമത്തോടെ അമ്മയോട് പറയുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ നിന്നെ ഒരിക്കലും ബ്ലെയിം ചെയ്യില്ല, നീ എപ്പോഴും എൻ്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവനെ ഹഗ് ചെയ്യുന്നു. അവനും അമ്മയെ ഹഗ് ചെയ്ത് ഒരുപാട് കരയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ശക്നൻ ലൂസിന് ഉറങ്ങുന്നു നോക്കി ബെഡിൽ കിടക്കുന്നു. അപ്പോൾ അവൻ അവളെ പിടിച്ച് തൻ്റെ അടുത്തേക്ക് ചേർത്ത് കിടത്തുന്നുണ്ട്. നീ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയായിരുന്നു എന്ന് അവൾ ചോദിക്കുമ്പോൾ അതേ എന്നവൻ പറയുന്നുണ്ട്. നിന്റെ മുടി ഭയങ്കര ഡിസ്റ്റർബൻസ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് മുടി കെട്ടിത്തരാമെന്ന് അവൻ അവളോട് പറയുന്നു. നിനക്ക് മുടി കെട്ടാൻ അറിയാമോ എന്നവൾ ചോദിക്കുമ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ട്. ലാസ്റ്റ് മുടി കെട്ടിയിട്ട് ഒരു മിനിറ്റ് നീ ഇത് പിടിച്ചുകൊണ്ടിരിക്കൂ, ഞാൻ ഒരു കാര്യം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയി ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വന്ന് അവളുടെ മുടി കെട്ടിക്കൊടുക്കുന്നു. ഇതെന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ നിന്റെ സ്പൂണെന്ന് അവൾ പറയുന്നുണ്ട്. എൻ്റെ സ്പൂണോ എന്ന് ചോദിച്ച് അവൾ ആ സ്പൂൺ എടുത്തു നോക്കുന്നു. അതിൽ ഗു എന്ന പേര് കാണുമ്പോൾ അത് എൻ്റെ സ്പൂണാണല്ലോ, ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നീ എന്നോട് ചോദിച്ചില്ല ഞാൻ ആദ്യമായി നിന്നെ എപ്പോഴാണ് സ്നേഹിച്ചു തുടങ്ങിയതെന്ന്. ഒരു ദിവസം ഞാൻ നിന്റെ ഗ്രാൻഡ് പേർ റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ ഞാൻ ഒരു ടേസ്റ്റി ഫുഡ് കഴിച്ചു. അത് ആരാണ് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ഞാൻ കിച്ചണിൽ വന്നപ്പോൾ നിന്റെ പുറകുവശമാണ് കണ്ടത്. നീ അപ്പോൾ ഈ സ്പൂൺ വെച്ച് നിന്റെ മുടി ടൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ നിനക്ക് ഈ സ്പൂൺ എങ്ങനെ കിട്ടി എന്നവൾ ചോദിക്കുമ്പോൾ, നീ കുക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രാൻഡ് പാ അവിടെ എത്തി. നീ അന്നേരം അവിടുന്ന് ഓടിപ്പോയപ്പോൾ തലയിൽ നിന്ന് സ്പൂൺ താഴെ വീഴുകയും ചെയ്തു. അന്നു മുതൽ ഈ സ്പൂൺ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് അവൻ അവളോട് പറയുന്നു. സിൻഡ്രലയുടെ ഗ്ലാസ് സ്ലിപ്പർ പ്രിൻസ് സൂക്ഷിച്ച പോലെ നീ എൻ്റെ സ്പൂൺ സൂക്ഷിച്ചു വെച്ചോ എന്ന് അവൾ അവനോട് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതേ എന്ന് ലൂയിൻ തലയാട്ടുന്നു. ഇത് കേട്ട് ശക്നിന് ഭയങ്കര സന്തോഷമാകുന്നു. ലൂസൻ മിങ്ടൺ ഗ്രൂപ്പിൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു ജെ സി ബിയിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൂജിൻ അവിടെ എത്തിയിട്ട് അവനോട് താഴെ വരാൻ വേണ്ടി പറയുന്നു. ലൂസൻ താഴെ വന്നിട്ട് നീ ടെൻഷൻ ആവണ്ട, ഞാൻ പോകുകയാണെന്ന് പറയുന്നു. നീ എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത്? ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? നീ ഇൻഡിപെൻഡൻ്റ് ആകണമെന്നല്ലേ പറഞ്ഞത്? നീ പോയാൽ പിന്നെ നിന്റെ വർക്കേഴ്സിൻ്റെ കാര്യം ആര് നോക്കുമെന്ന് ലൂജിൻ ലൂസങ്ങിനോട് ചോദിക്കുന്നു. ഞാൻ ഈ കമ്പനി നിന്നെ വിശ്വസിച്ച് നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇനി മുതൽ നീയാണ് ഇതിൻ്റെ ചെയർമാൻ. ഇത്രയും നാളും എനിക്കൊരു നല്ല ബ്രദർ ആവാൻ കഴിഞ്ഞില്ല, എനിക്ക് ഒരു ചാൻസ് കൂടി തരാൻ വേണ്ടി ലൂജിൻ ലൂസങ്ങിനോട് പറയുന്നു. അത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞ് നടന്നിട്ട് കുറച്ചു ദൂരം പോയിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ രണ്ട് റിമോട്ട് കൺട്രോൾ എയ്റോപ്ലെയിൻ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്കൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്നു. ഇത് കേട്ട് ലൂസങ് ചിരിക്കുന്നുണ്ട്. ലൂജിൻ നടന്ന് കുറച്ചു ദൂരം എത്തുമ്പോൾ ലൂസങ് ബ്രദറിന് ഉറക്കെ വിളിക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ലൂസങ് അവനെ നോക്കി ഹാപ്പിയായി ചിരിക്കുന്നുണ്ട്. ചെയർമാൻ ശക്നനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നെ എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് ശക്നൻ ചെയർമാനോട് ചോദിക്കുമ്പോൾ, നാളെ ഞാനും ലൂവും സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചു പോകുകയാണ്, ഇനി തിരിച്ചിങ്ങോട്ട് വരില്ല എന്ന് പറയുന്നു. ലൂ ഇതിനെ സമ്മതിച്ചു എന്ന് ശക്നൻ ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, നിനക്കെന്ത് തോന്നുന്നു അവൻ എന്നെയും നിന്നിൽ നിന്നും ആരെയാണ് ചൂസ് ചെയ്യുന്നതാണ് നിന്റെ വിശ്വാസം എന്ന് ചോദിക്കുന്നു. നിന്നെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവനെ വളർത്തി വലുതാക്കിയവൻ്റെ അമ്മയെ അവൻ ഉപേക്ഷിച്ചു എന്ന് റിഗ്രറ്റ് ചെയ്യും. പകരം എന്നെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ ലവ് ലൈഫ് ഞാനവിടെ നശിപ്പിച്ചു എന്നവൻ എന്നും വിചാരിക്കും. ഏത് ഡിസിഷനാണെങ്കിലും ലൂജിൻ്റെ മനസ്സ് വേദനിക്കും. ശരി, എനിക്ക് നാളെ പോകണം, അതിനുവേണ്ടി പാക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാൻ അവിടെ നിന്നും എണീറ്റ് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ശക്നൻ പിറകിൽ നിന്നും ചെയർമാനെ വിളിച്ചിട്ട് ലൂജിൻ നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ലൂജിനെ നിങ്ങൾക്ക് വിട്ടുതരുമെന്ന് പറയുന്നു. ഇത് കേട്ട് ചെയർമാൻ ചിരിച്ചുകൊണ്ട് നീ ഇത്ര പെട്ടെന്ന് ലൂജിനെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് അവളോട് പറയുന്നു. ഞാൻ ലൂജിനെ വിട്ടുതരുമെന്ന് പറഞ്ഞത് എനിക്ക് അവനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ഞാൻ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ലൂജിനെ വിട്ടുതരുന്നത്. ഞാൻ കാരണം ഒരിക്കലും ലൂജിന് അവൻ്റെ അമ്മയെ നഷ്ടമാകാൻ പാടില്ല. ഈ ലോകത്ത് ഒരാളും തൻ്റെ അമ്മയുടെ ബ്ലെസ്സിങ്ങോ സപ്പോർട്ടോ ഇല്ലാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല എന്ന് ശക്നൻ അമ്മയോട് പറയുന്നു. ലൂജിൻ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, അതാണ് എനിക്ക് വേണ്ടത് എന്നും അവൾ അമ്മയോട് പറയുന്നു. നീ നിന്റെ ഈ പ്രോമിസ് കീപ്പ് ചെയ്യുമോ എന്ന് ചെയർമാൻ ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവത്തിന് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നു. അവൾ വിഷമിച്ച് റോഡിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ അവൾക്കൊരു കോൾ വരുന്നു. എടുത്തു നോക്കുമ്പോൾ ലൂജിൻ്റെ കോൾ. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്യുന്നുണ്ട്. ലൂജിൻ കോൾ ചെയ്തുകൊണ്ട് അമ്മയുടെ അടുത്ത് വരുന്നു. ശക്നൻ എവിടെ? ഇത്ര നേരം അമ്മയുടെ കൂടെയിൽ ഉണ്ടായിരുന്നത്. ഞാൻ കോൾ ചെയ്തിട്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, അമ്മ എന്തെങ്കിലും തെറ്റായിട്ട് അവളോട് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. അമ്മ എന്തുകൊണ്ടാണ് ശക്നനെ ഇത്രയും ഹേറ്റ് ചെയ്യുന്നതെന്ന് ലൂ അമ്മയോട് ചോദിക്കുമ്പോൾ, എനിക്ക് ശക്നയോട് ഹേറ്റാണെന്ന് ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടേ ഇല്ല എന്ന് അമ്മ അവനോട് പറയുന്നു. പിന്നെ ഇതൊരു മറ്റൊരു ടെസ്റ്റായിരുന്നു എന്നവൻ ചോദിക്കുമ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട്, ശക്നൻ നല്ല ലവ്ലി ഗേളാണ്, നീ നല്ലൊരു പെൺകുട്ടിയാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് അമ്മ അവനോട് പറയുന്നു. ലൂ ശക്നനെ കാണാൻ വേണ്ടി എണീറ്റ് പോകുമ്പോൾ അമ്മ പിറകിൽ നിന്ന് വിളിച്ചുകൊണ്ട്, നീ ഇപ്പോൾ ശക്നനോട് പറയണം ഇന്ന് ഡിന്നർ നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന്.
പിന്നെ അവളോട് ഒരു കാര്യം കൂടി പറയണം, എനിക്ക് ഹാപ്പി ആയിരിക്കാൻ വേണ്ടി അവളുടെ സാക്രിഫൈസിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാൻ ചിരിക്കുന്നു. ഇത് കേട്ട് ലു ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പിയായിട്ട് ശെഗ്നനെ കാണാൻ വേണ്ടി പോകുന്നു. ശെഗ്നൻ തന്റെ ലഗേജെല്ലാം പാക്ക് ചെയ്ത് സ്യൂട്ട് കേസ് എടുത്ത് വീടിന്റെ വെളിയിലേക്ക് പോകാൻ വേണ്ടി ഡോർ തുറക്കുമ്പോൾ ലുജിൻ വെളിയിൽ നിൽക്കുന്നത് കാണുന്നു. അവനെ കണ്ട് നീ ഇവിടെ എന്തെടുക്കാന്ന് അവൾ ചോദിക്കുമ്പോൾ ലുജിൻ അവളെയും സ്യൂട്ട് കേസിന് നോക്കിയിട്ട് എനിക്ക് ചില സമയം സംശയമുണ്ട്, നിനക്ക് എന്നെ സത്യത്തിൽ ഇഷ്ടമാണോ അല്ലയോ എന്ന്. തീർച്ചയായിട്ടും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അവൾ പറയുമ്പോൾ പിന്നെ നീ ഇത്ര പെട്ടെന്ന് എന്നെ എങ്ങനെ വിട്ടുകൊടുക്കാൻ തോന്നി എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. നിന്റെ അമ്മ നിന്നോട് എല്ലാം പറഞ്ഞു എന്ന് അവൾ ചോദിക്കുമ്പോൾ അതേ പറഞ്ഞു, അമ്മ വളരെ ഹാപ്പിയാണ്, നിന്റെ സാക്രിഫൈസിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞു എന്ന് അവൻ പറയുന്നു. എനിക്ക് നിന്നെ വിഷമത്തിൽ കാണുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ വിട്ടുകൊടുത്തതെന്ന് അവൾ അവനോട് പറയുന്നു. എന്റെ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, നീ ഒരു നല്ല പെൺകുട്ടിയാണെന്നും എന്റെ സെലക്ഷൻ വളരെ നല്ലതാണെന്നും അമ്മ പറഞ്ഞു എന്നും ഇന്ന് രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി അമ്മ നിന്നെ ഇൻവൈറ്റ് ചെയ്തു എന്നും അവൻ അവളോട് പറയുന്നു. അപ്പോൾ നിന്റെ അമ്മ എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്ന് അവൾ ചോദിക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് ലു പറയുന്നു. ഇത് കേൾക്കുന്ന ശക്തിന് ഒരുപാട് സന്തോഷമാകുന്നു. എന്നാൽ വെയിറ്റ് ചെയ്യൂ, ഞാൻ എൻ്റെ സ്യൂട്ട് കേസ് അകത്ത് വെച്ചിട്ട് വരാമെന്ന് അവൾ പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലുജിൻ സ്യൂട്ട് കേസ് വാങ്ങിച്ച് അവൻ്റെ കയ്യിൽ വെച്ചിട്ട് അവൻ്റെ കൈ അവൾക്ക് വേണ്ടി നീട്ടുന്നു. ശക്നൻ തൻ്റെ കൈ ലുജിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ലാസ്റ്റ് തൻ്റെ റൂം ഒന്നുകൂടെ നോക്കിയിട്ട് അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവർ രണ്ടുപേരും ലുജിൻ്റെ വീട്ടിലെത്തുന്നു. ചെയർമാൻ അവിടെ വന്നിട്ട് ലുജിൻ്റെ കയ്യിൽ ശക്നൻ്റെ ലഗേജ് കണ്ട ശേഷം ഈ ലഗേജ് കൊണ്ട് നിന്റെ റൂമിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടി ലുജിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന ലുജിൻ ഒരുപാട് സന്തോഷമാകുന്നു. ചെയർമാൻ ശക്നൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന് ഇവിടുത്തെ മെയ്ഡ്സ് എല്ലാം ലീവാണ്, അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാമെന്ന് ശക്നൻ എടുത്തു ചാടി പറയുന്നു. ഞാൻ അതല്ല പറയാൻ വന്നത്, ഞാൻ കുക്ക് ചെയ്ത് ഒരുപാട് നാളായി, ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാൻ സന്തോഷത്തോടെ അവിടെ നിന്നും പോകുന്നു. ചെയർമാൻ ഈ മാറ്റം കണ്ട് ലുജിനും ശക്നനും ഒരുപാട് ഹാപ്പി ആകുന്നു. നെക്സ്റ്റ് സീനിൽ ശക്നൻ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ഇനോഗ്രേഷൻ ഡേ ആണ് കാണിക്കുന്നത്. ലുജിനും ശക്നനും കൂടെ ആ റെസ്റ്റോറൻറ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് പി എയും സാവോടിയും എത്തുന്നു. അവർ അവരുടെ മാരേജ് ഇൻവിറ്റേഷൻ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ശക്നൻ ഒരുപാട് ഹാപ്പി ആകുന്നു. നിന്റെ മാരേജ് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ട് തരുമെന്ന് അവൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് അവിടേക്ക് ശക്നൻ്റെ ഫ്രണ്ടും ലീമാനും വരുന്നു. അവർ രണ്ടുപേരും ഒരു കപ്പിളായിട്ട് വരുന്നത് കണ്ടിട്ട് ലുജിൻ സംശയത്തോടെ നോക്കുന്നുണ്ട്. ഗൂ ശക്നൻ അവർ നല്ല ഫ്രണ്ട്സ് ആണെന്ന് അവരെ കളിയാക്കി പറയുന്നുണ്ട്. നെക്സ്റ്റ് അവിടേക്ക് അങ്കിളും അങ്കിൾ മാരി ചെയ്ത ഒരു പെണ്ണും വരുന്നുണ്ട്. ഇത് നിന്റെ പുതിയ ആൻറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അവർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇനി ആരാണ് വരാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ലൂസങ് ഇതുവരെ എത്തിയിട്ടില്ല, അവൻ ജോലിക്കാര്യത്തിൽ ഭയങ്കര ബിസിയാണെന്ന് അവർ പറയുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്ന ലൂസങ് തൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗിൽ എംപ്ലോയീസിനെ വഴക്കു പറയുന്നതാണ്. ലാസ്റ്റ് എല്ലാവരും കൂടെ സന്തോഷത്തോടെ ശക്നൻ്റെ പുതിയ റെസ്റ്റോറൻറ്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്നു. കുറേ ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലുജിൻ ശക്നനെ ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. അവിടെ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കേക്ക് എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ആദ്യം കണ്ടുമുട്ടിയ ആ ഫെരാറി ഇൻസിഡൻസ് ആണ് കാണിക്കുന്നത്. ലുജിൻ ആ കേക്കിൻ്റെ ഫെരാറിയുടെ മുകളിൽ ഒരു റിംഗ് എടുത്ത് വെക്കുന്നു. വില്യു മാരിമേനും ചോദിച്ചുകൊണ്ട് ശക്നനെ അയാൾ പ്രൊപ്പോസ് ചെയ്യുന്നു. ശക്നൻ എസ് പറയുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് തീരുന്നു. ഈ എപ്പിസോഡോടെ ഈ സീരീസ് കംപ്ലീറ്റ് ആയി. നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. സോ ഇനിയും ഒരു അടിപൊളി സീരീസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.